ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് ക്രിസ്തു തമ്പുരാൻ താഴ്മയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഒരു കാക്ക ഒരിക്കൽ പറയുകയാണ്, ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നതും ഏറ്റവും ബുദ്ധിയുള്ളതുമായ പക്ഷിയെന്ന്. അവനൊരു കഴുകന്റെ പുറത്ത് കയറിയിരുന്നിട്ടാണിത് പറയുന്നത്. ഈ കഴുകൻ മുകളിലേക്ക് പറക്കും തോറും കാക്ക വളരെ സന്തോഷത്തോടുകൂടെ പറയുന്നുണ്ട്, നോക്കൂ ഞാൻ എത്ര ബുദ്ധിമാനാണ്, ഈ കഴുകൻ എത്ര മുകളിലേക്ക് പറന്നാലും അതിന്റെ മുകളിൽ ഞാനുണ്ടെന്ന്. കഴുകൻ മറുപടിയൊന്നും നൽകുന്നില്ല, അവൻ കൂടുതൽ ഉയരത്തിലേക്ക് അങ്ങ് പറക്കുകയാണ്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ കാക്കയ്ക്ക് ശ്വസിക്കുവാൻ സാധിക്കുന്നില്ല, അവൻ താഴേക്ക് പതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനെയല്ലേ? നമ്മള് സ്വാർത്ഥതയുടെ തടങ്കലിലായി മറ്റുള്ളവരെ വിമർശിക്കുവാനും അവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും നോക്കുമ്പോൾ സ്വയം പരാജിതരായി ലജ്ജിതരായി പോകുന്നില്ലേ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ക്രിസ്തു ഒരു കല്യാണ വിരുന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ മുഖ്യാസനങ്ങളെ ഒരിക്കലും ആഗ്രഹിക്കരുത്, മറിച്ച് നിങ്ങൾ ഏറ്റവും പുറകിലുള്ള സ്ഥാനം ആഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോയാകുവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആർഭാടങ്ങൾ നടത്താറുണ്ട്. വലിയ ഭവനങ്ങൾ, വലിയ വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അപ്പുറമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തകർച്ചയാണ് കാണിക്കുന്നത്. ഗേഹസിയെ പോലെ, ഗേഹസി തന്റെ ഗുരുവായ എലീശായെയൊക്കെ മറന്നിട്ട് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുവാൻ നോക്കുമ്പോൾ അവൻ പരാജിതനായി പോവുകയാണ്. അവസാനം അവൻ ഒരു കുഷ്ഠരോഗി കണക്കെ ആയി പോവുകയാണ്. നമ്മളെ വഴിനടത്തിയ നന്മയുടെ ചില ഗുരുത്വങ്ങൾ നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കഴുകന്റെ പുറത്തു നിന്ന് താഴെപ്പോയ കാക്കയുടെ അവസ്ഥ പോലെ നമ്മളാകാറുണ്ട്. രണ്ടാമതായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവം ഉണ്ടെങ്കിൽ അവിടെ ദൈവം നിങ്ങളെ ഉയർത്തുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ചിലർക്ക് അധികാരം അവരുടെ സ്ഥാനമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ അധികാര ശ്രേണിയുള്ളവരുടെ അധികാരം എന്ന് പറയുന്നത് അവര് ഇങ്ങനെയുള്ളതാണ്. എന്നാൽ മറ്റു ചില വ്യക്തികളുണ്ട്, അതിൽ ഇങ്ങനെയുള്ളവരെയും കാണാൻ സാധിക്കും. ഉയർന്ന ചിന്താഗതികളും കാഴ്ചപ്പാടുമുള്ള വ്യക്തികൾ, APJ അബ്ദുൽ കലാമും മദർ തെരേസയും പാമ്പാടി തിരുമേനിയും ഒക്കെ അടങ്ങുന്ന ഒരു ഗണത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് പറയുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവുകയാണ്. പലപ്പോഴും അധികാരത്തിനു വേണ്ടി വടംവലി പിടിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവർ മാറി നടക്കുകയാണ്. എന്നാൽ മനുഷ്യ ഹൃദയത്തിൽ അവരെന്നും ഒരു കുളിര് കണക്കി ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വിശുദ്ധ വേദഭാഗം നമ്മളോട് പറയുന്നത് ദൈവം ഉയർത്തുന്നവരുടെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാകൂ എന്നാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നീ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നവനാകാം, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നുണ്ടാകാം, മറ്റുള്ളവർ നിന്നെ താഴ്ത്തിക്കെട്ടുന്നുണ്ടാകാം, നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവത്തെ മുറുകെ പിടിക്കുക, ആത്മവിശ്വാസം കൈമുതലാക്കുക. തമ്പുരാൻ നമ്മളെ ഉയർത്തും, ഉയർത്താതിരിക്കത്തില്ല. അങ്ങനെ നന്മയുടെ ഒരു ജീവിതം നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.